സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണല്ലോ പച്ചടി. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ദ്വാരമുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം ഇത് 1.5 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്തിന് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. 7 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ ഞാൻ 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ കട്ടകളൊക്കെ ഉടച്ച് മാറ്റി വയ്ക്കാം. ഇവിടെ ബീട്രൂട്ട് ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത്. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഈ തേങ്ങയുടെ കൂട്ട് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ഫൈനായിട്ടാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ വെള്ളം ചേർത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് കട്ടകളൊക്കെ ഉടച്ചു വെച്ചിട്ടുള്ള മീഡിയം പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. ഇത് 250 ml കപ്പിന് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ ഏറ്റവും കുറച്ച് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടായാൽ മാത്രം മതിയാകും. അപ്പോൾ ഇതേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതേ ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ചേർത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ദേ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദേ ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.